السلام عليكم. أنه الواضح 23 പാഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അഹ്വാലു ബിനാഇൽ ഫിഅലിൽ മാളി, മാളി ക്രിയയുടെ സ്ഥിരാന്ത്യ രൂപങ്ങൾ, മാളി ക്രിയയുടെ സ്ഥിരാന്ത്യ അവസ്ഥകൾ. എല്ലാ മാളിയായ ക്രിയകളും മബ്നിയാണ്, സ്ഥിരാന്ത്യ പദങ്ങളാണ് എന്ന് നാം കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. എല്ലാ മാളിയായ ക്രിയകളും അംറ് ക്രിയകളും മബ്നിയാണ്. ഈ പാഠത്തിൽ മാളിയായ ക്രിയയുടെ മബ്നിയായ അവസ്ഥകളാണ് നാം പഠിക്കുന്നത്. അൽ ഫിഉലുൽ മാളി യുബന അലൽ ഫത്ഹി ഇല്ല ഇദ തസലത്ത് ബിഹി വാവൽ ജമാഅത്തി ഫയുബന അലൽ ളമ്മി. ഒരു മാളി ഫിഉലെ ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന വാവ് ചേരുമ്പോൾ ളമ്മിന്മേലും അവിത്തസർത്ത് ബിഹി താവുൽ മുത്തഹദ്ദിക്കത്തോ താവുൽ മുത്തഹദ്ദിക്ക ഔ നൂനു നിസ്വ അല്ലെങ്കിൽ നൂനു നിസ്വ അഥവാ സ്ത്രീലിംഗ ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന നൂന് ഔ ന അദ്ദാലത്തു അലൽ ഫാഇലി ഫാഇലിനെ സൂചിപ്പിക്കുന്ന ന എന്നിവ ചേരുമ്പോൾ ഫയുബന അല സുക്കൂനി എന്നിവ ചേരുമ്പോൾ സുക്കൂനിന്മേലും മറ്റവസരങ്ങളിൽ ഫത്ഹിന്മേലും മബിനി അഥവാ സ്ഥിരാന്ത്യ പദം ആയിരിക്കും. ഒരു മാളി ഫിഉലെ ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന വാവ് വാവുൽ ജമാഅത്ത് ചേരുമ്പോൾ ളമ്മിന്മേലും താവുൻ മുത്തഹദ്ദിക്ക നൂൻ നിസ്വ ഫാഇലിനെ സൂചിപ്പിക്കുന്ന ന എന്നിവ ചേരുമ്പോൾ സുക്കൂനിന്മേലും മറ്റവസരങ്ങളിൽ ഫത്ഹിന്മേലും മബിനി ആയിരിക്കും അഥവാ സ്ഥിരാന്ത്യ പദം ആയിരിക്കും. ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 18 ഉദാഹരണങ്ങളുണ്ട്. ആദ്യമായി ആദ്യത്തെ 3 ഉദാഹരണങ്ങളിൽ ഇഷ്തദൽ ബർദു സാറൽ ഉബാറു നസലൽ മത്തറു. തണുപ്പ് ശക്തമായി, പൊടിപടലങ്ങൾ പാറിക്കളിച്ചു, മഴ പെയ്തു. ഈ 3 ഉദാഹരണങ്ങളിൽ മാളിയായ ക്രിയയുടെ കൂടെ യാതൊന്നും ചേർന്ന് വന്നിട്ടില്ല, മുത്തസിലായി വന്നിട്ടില്ല. അതുകൊണ്ട് അവ ഫത്ഹിന്മേൽ മബ്നിയാണ്. അടുത്ത 3 ഉദാഹരണങ്ങൾ 4, 5, 6. അൽ ഔലാദു ലഇബു, അദ്ദിജാലു സഫറു, അൽ ഉമ്മാലു തഇബു. അൽ ഔലാദു ലഇബു, വിദ്യാർത്ഥികൾ കളിച്ചു. അദ്ദിജാലു സഫറു, പുരുഷന്മാർ യാത്ര പോയി. അൽ ഉമ്മാലു തഇബു, ജോലിക്കാർ ക്ഷീണിതരായി. എന്നുള്ള സ്ഥലങ്ങളിൽ ലഇബ എന്ന ഫിഉലിന് ശേഷം വാവുൽ ജമാഅത്ത് പ്രഥമ പുരുഷ ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന വാവുൽ ജമാഅത്ത് ചേർന്നു വന്നു. സാഫറ എന്ന ഫീലിനോട് സാഫറു വാവുൽ ജമാഅത്ത് ചേർന്നു വന്നു. തായിബ എന്ന ഫീലിനോട് വാവുൽ ജമാഅത്ത് ബു ചേർന്നു വന്നു. അപ്പോൾ ലൈബയുടെ ബാഇനെ അത് ളമ്മ് ചെയ്തു. സാഫറയിലെ ഫത്ഹിന് പകരമായി അത് ളമ്മ് ചെയ്തു. സാഫറു തൈബ എന്ന ഫത്ഹിന് ബായിന്റെ ഫത്ഹിന് പകരമായി ളമ്മിനെ നാം കൊണ്ടുവന്നു. വാവുൽ ജമാഅത്ത് ചേർന്നതുകൊണ്ട് തൈബു സാഫറു ലൈബു. അതുകൊണ്ട് തന്നെ ഈ ഫിഉലുകൾ മബ്നിയുൻ അല ളമ്മി, ആ ബാഫിഇലിന് ളമ്മാണ്, റോഹിന് ളമ്മാണ്, ബാഇന് ളമ്മാണ്. അതുകൊണ്ട് തന്നെ അവ ഒരു മാളിയായ ഫിഉലെ വാവുൽ ജമാഅത്തുമായി ചേർന്ന് വരുമ്പോൾ അത് മബ്നിയുൻ അല ളമ്മി, ളമ്മിന്മേൽ മബ്നിയായിരിക്കും. ഈ ഒരു അവസ്ഥയിൽ മാത്രമാണ് മാളിയായ ഫിഉൽ ളമ്മിന്മേൽ മബ്നിയാകുന്ന ഒരേ ഒരു അവസ്ഥയെ ഉള്ളൂ, അത് വാവുൽ ജമാഅത്തുമായി ചേരുമ്പോഴാണ്. 7, 8, 9, 10, 11, 12 ഈ ഉദാഹരണങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഫതഹ്തുൽ ബാബ തലഖത്തു അൽ ഖുറത അഖത്തു ജായിസത്തൻ സദഖത ഫി ഖൗലിക അദൽത ഫി ഹുക്മിക അഹ്സൻത ഇലൻ നാസി. ഫതഹ്തുൽ ബാബ, ഞാൻ വാതിൽ തുറന്നു. തലഖഫ്തുൽ ഖുറത, ഞാൻ പന്ത് തട്ടിക്കളിച്ചു, തട്ടിപ്പറിച്ചു. തലഖഫ്തുൽ ഖുറത, ഞാൻ പന്ത് പിടിച്ചെടുത്തു. അഹത്തു ജായിസത്തൻ, ഞാൻ സമ്മാനം സ്വീകരിച്ചു. സ്വദത്ത ഫി കൗലിക്ക, താങ്കൾ താങ്കളുടെ സംസാരത്തിൽ സത്യസന്ധത പാലിച്ചു, സത്യം പറഞ്ഞു. അദൽത ഫി ഹുക്മിക, താങ്കൾ വിധിയിൽ താങ്കൾ നീതി പുലർത്തി. അഹ്സൻ തൈലന്നാസി,
താങ്കൾ ജനങ്ങളിലേക്ക് നന്മ ചെയ്തു. ഇവിടെ ഫതഹ എന്ന പദത്തോടൊപ്പം താഉൽ മുതഹദ്ദിഖത്ത് അഥവാ സ്വരമുള്ള താ സ്വരമുള്ള താഴുകൾ ചേർന്ന് വന്നു. തു എന്നും താ എന്നും തീ എന്നും തുമ എന്നും ഒക്കെ വരുന്ന രൂപങ്ങളാണ് താഉൽ മുതഹദ്ദിഖ. താഉൽ മുതഹദ്ദിഖ ഒരു മാലിയയോട് ചേർന്ന് വരുമ്പോൾ അവിടെ ആ മാലിയക്രിയ മബ്നിയുൻ അല സുക്കൂനി, സുക്കൂനിന്മേൽ മബ്നിയായിരിക്കും. ഫതഹ എന്ന ഹെന് ഹക്ക് പകരമായി നാം സുക്കൂൻ കൊടുത്തു ഹ് എന്നാക്കി. തലക്കഫ എന്നതിന് ഫാക്ക് പകരം ഫ് എന്നാക്കി. അഹദ എന്ന അടുത്ത് അഹദ് എന്നാക്കി. പത്താമത്തെ ഉദാഹരണത്തിൽ സ്വദഖ എന്ന സ്ഥലത്ത് സ്വദഖ് എന്നാക്കി. അദല അദൽ എന്നാക്കി. അഹ്സന അഹ്സൻ എന്നാക്കി. മബ്നിയുൻ അല സുക്കൂനി. താഉൽ മുതഹദ്ദിഖ ഒരു മാലിയയോട് ചേർന്ന് വരുമ്പോൾ മബ്നിയുൻ അല സുക്കൂനി, സുക്കൂനിന്മേൽ അത് മബ്നിയായിരിക്കും. സുക്കൂനിന്മേൽ മബ്നിയാകുന്ന അടുത്തൊരു സന്ദർഭമാണ് നൂനു നിസ്വയുമായി മാലിയായ ഫ്യൂലുകൾ ചേർന്ന് വരുമ്പോൾ. 13, 14, 15 ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അൽബനാത്തു തഅല്ലംന ഹിയാഖത. അൽബനാത്തു പെൺകുട്ടികൾ, തഅല്ലംന ഹിയാഖത അവർ തുന്നൽ പഠിച്ചു. തഅല്ലംന അവർ പഠിച്ചു. അൽ ഹിയാഖത തുന്നൽ. 14 അൽ ഉമ്മഹാത്തു അതഅംന ഔലാദഹുന്ന. അമ്മമാർ അവരുടെ കുട്ടികൾക്ക് ഭക്ഷണം നൽകി, ഭക്ഷിപ്പിച്ചു. അൽ ഫതയാത്തു റത്തബ്നൽ മാഇദത. തീൻമേശ ഭക്ഷണമേശ യുവതികൾ തയ്യാറാക്കി, റെഡിയാക്കി, ഒരുക്കി. റത്തബ്ന ഇവിടെ തഅല്ലംന അതഅംന റത്തബ്ന എന്നീ മൂന്ന് പദങ്ങൾ ഇവിടെ അവസാനത്തിൽ നൂനു നിസ്വ, നൂനു നിസ്വ സ്ത്രീലിംഗ ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന നൂന്, സ്ത്രീലിംഗ ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന നൂന് ചേർന്ന് വന്നതുകൊണ്ട് തന്നെ ആ ഫിയലിന്റെ തഅല്ലമ എന്ന ഫത്ഹിന് പകരമായി നാം സുക്കൂൻ നൽകി. തഅല്ലംന അതഅമ എന്ന ഫത്ഹിനെ നാം മാറ്റി അതഅംന സുക്കൂൻ നൽകി. റത്തബ്ന റത്തബ എന്ന സ്ഥലത്ത് റത്തബ് എന്നാക്കി. മബ്നിയുൻ അല സുക്കൂനി ഒരു മാലിയായ ക്രിയയോട് ചേർന്നുകൊണ്ട് നൂൻ നിസ്വ വരുമ്പോൾ മബ്നിയുൻ അല സുക്കൂനി, സുക്കൂനിന്മേൽ മബ്നിയായിരിക്കും. ഖർജന ഇലൽ ഹുക്കൂലി സുക്കൂനിന്മേൽ മബ്നിയായ മറ്റൊരു അവസരമാണ് നാ ദാലത്തുൻ അലൽ ഫാഇലി. ഫാഇലിനെ സൂചിപ്പിക്കുന്ന ഞങ്ങളിൽ ഞങ്ങൾ ചെയ്തു. ഖർജന ഞങ്ങൾ പുറപ്പെട്ടു. ഇലൽ ഹുക്കൂലി വയലുകളിലേക്ക്. ഇസ്തൻശഖ്നൽ ഹവാഇൽ നഖിയ ശുദ്ധവായു ഞങ്ങൾ ശ്വസിച്ചു. ഇസ്തൻശഖ്ന ഞങ്ങൾ ശ്വസിച്ചു. അൽ ഹവാഇൽ നഖിയ ശുദ്ധവായു. ഖതഫ്നൽ അസ്ഹാറ ഞങ്ങൾ പൂ പറിച്ചു. ഖതഫ്ന ഖതഫ ഫായന ഫ ഖതഫ് ഇസ്തൻശഖ ഇസ്തൻശഖ് ഖറജ ഖറജ് ജി ഖ ഫ ഇവിടെയെല്ലാം സുക്കൂൻ നൽകി. മബ്നിയുൻ അല സുക്കൂനി മാലിയായ ക്രിയയോടൊപ്പം നാ ദാലത്തിൻ അലൽ ഫായിലി ഫായിലിനെ സൂചിപ്പിക്കുന്ന നാ ചേർന്ന് വരുമ്പോൾ അവിടെ സുക്കൂൻമേൽ മബ്നിയായിരിക്കും. ഇത് കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു രൂപം നമുക്ക് പരിചയപ്പെടാം. സർവനാമങ്ങളെ നമുക്കറിയാം. ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അന്ത അന്തുമാ അന്തും അന്തി അന്തുമാ അന്തുന്ന അനന്നഹ്നു. ഇവ കർത്താവായി വരുമ്പോൾ വരുന്ന മാലിയായ ക്രിയ. കത്തബ കത്തബ കത്തബു കത്തബത്ത് കത്തബത്ത കത്തബന കത്തബ്ത കത്തബ്തുമാ കത്തബ്തും കത്തബ്തി കത്തബ്തുമാ കത്തബ്തുന്ന കത്തബ്തു കത്തബ്ന. കത്തബ എന്ന ക്രിയക്ക് 14 രൂപമുണ്ട് മാലിയിൽ. ഏത് മാലിയായ ക്രിയക്കും 14 രൂപങ്ങളാണ് ഉണ്ടാവുക. കത്തബ അടിസ്ഥാന രൂപം. കത്തബ കത്തബ നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഓറഞ്ച് കളറിൽ കാണുന്ന കത്തബു എന്ന പദം മബ്നിയുൻ അലൽ ദമ്മി വാവുൽ ജമാഅത്ത്, വാവുൽ ജമാഅത്തുമായി ചേർന്ന് വന്നതുകൊണ്ട് മബ്നിയുൻ അലൽ ദമ്മി കത്തബു നമ്മോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ രൂപം കത്തബു. അടുത്ത രൂപം കത്തബ്ന നൂൻ നിസ്വയുമായി ചേർന്ന് വരുന്നത് കൊണ്ട് കത്തബ്ന.
مبني على السكون مبني على السكون. അടുത്തത് ചുവന്ന കളറിൽ രേഖപ്പെടുത്തിയ കതപ്ത കതപ്തുമ കതപ്തും കതപ്തി കതപ്തുമ കതപ്തുന്ന കതപ്തു എന്നീ ഏഴ് രൂപമാണ് താവുൽ മുത്തഹദ്ദിക്ക താവുൽ മുത്തഹദ്ദിക്കത്തു എന്ന പേരിൽ അറിയപ്പെടുന്നത്. അന്ത്യത്തിൽ സ്വരം ചേർന്ന തായ് കതപ്ത കതപ്തുമ കതപ്തും കതപ്തി കതപ്തുമ കതപ്തുന്ന കതപ്തു. ഈ അവസ്ഥകളെല്ലാം സുക്കൂൻമേൽ മബ്നിയായിരിക്കും. അതുപോലെ തന്നെ അടുത്ത അവസരമാണ് ലൈറ്റ് നീല കളറിൽ ഹൈലൈറ്റ് ചെയ്ത കതബിന എന്ന പദം. ന ദാലത്തിന് അൽ ഫായിൽ, ഫായിലിന്മേൽ ഫായിലിനെ സൂചിപ്പിക്കുന്ന ന. ഒരു മാളിയായ ക്രിയയുടെ സ്വർഫ് നമുക്ക് അറിയുമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ നിയമം നമുക്ക് മനസ്സിലാക്കാം. അഥവാ കത്തബ എന്ന ഫീൽ ഫാല എന്ന ക്രിയയുടെ സർഫ് നമുക്ക് മാളിയായ സർഫ് 14 രൂപം നമുക്കറിയുമെങ്കിൽ ആ ലാം ഫീലിന്റെ ഹർക്കത്ത് മേൽ ആ രൂപം മബിനിയായിരിക്കും. മബിനിയുൻ അൽ ഫത്തഹി. നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കറുത്ത കോളത്തിലുള്ള നാല് അവസ്ഥകളിലാണ് മബിനിയുൻ അൽ ഫത്തഹി, ഫത്തഹിന്മേൽ മബിനിയായിരിക്കുന്ന നാല് അവസ്ഥ. കത്തബയോട് ഒന്നും ചേരാതെ വരുമ്പോൾ കത്തബ എന്ന സ്ഥലത്ത് അലിഫുൽ ഇസ്നേനി ചേർന്ന് വരുമ്പോൾ കത്തബ താവുത്തേനീസ് കത്തബത്ത് കത്തബത്ത് താവുത്തേനീസ് ബായിന് ഫത്തഹാണ്. കത്തബത്ത അലിഫുൽ ഇസ്നേനി ചേർന്ന് കത്തബത്ത അവിടെയും ബായിന് ഫത്തഹാണ്. മബനിയുൻ അൽ ഫത്തഹി. ചുരുക്കത്തിൽ 14 രൂപമുള്ള മാളിയായ ഫ്യൂലിൽ ഒരേ ഒരു അവസ്ഥയിൽ മാത്രമാണ് മബനിയുൻ അൽ ലമ്മി വാവുൽ ജമാഅത്ത് ചേരുമ്പോൾ ലമ്മിന്മേൽ മബനിയായിരിക്കും. നാല് അവസരങ്ങളിൽ ഫത്തഹിന്മേൽ മബനിയായിരിക്കും. കത്തബ കത്തബ കത്തബത്ത് കത്തബത്ത ഈ നാല് അവസരങ്ങളിൽ. അല്ലാത്ത അവസരങ്ങളിലെല്ലാം കത്തബിന മുതൽ കത്തബിന ആറാമത്തെ രൂപം മുതൽ കത്തബിന നൂനു നിസ്വ ആ രൂപം മുതൽ കത്തബിന അന്ത്യത്തിലെ രൂപം വരെ 14-ാമത്തെ രൂപം വരെ ഉള്ള എല്ലാ പദങ്ങളും സുക്കൂനന്മേൽ മബനിയായിരിക്കും. കതബിന കതബ്ത കതബ്തുമ കതബ്തും കതബ്തി കതബ്തുമ കതബ്തുന്ന കതബ്തു കതബിന. ഈ 9 സ്ഥലത്തും സുക്കൂനന്മേൽ മബനിയാണ്. മബനിയത്തുൻ മബനിയും അല സുക്കൂനി സുക്കൂനന്മേൽ മബനിയാണ്. ഒരേ ഒരു സന്ദർഭങ്ങളിൽ വാവുൽ ജമാഅത്തിൽ മാത്രം മബനിയുൻ അലല്ലമ്മി, നാല് അവസരങ്ങളിൽ മബനിയുൻ അലൽ ഫത്ഹി. പഠിക്കുന്നതിന് വേണ്ടി ഞാൻ 1-2 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ശ്രദ്ധിക്കുക. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. അഖൂക്കുമുൽ കരീം ഷഹീദ് മുഹ്സിൻ.